ഗ്രന്ഥപാരായണം. ഗ്രന്ഥം ശ്രീ സത്യസായി ഭാഗവതം. എഴുതിയിരിക്കുന്നത് ശ്രീ എൻ സോമശേഖരൻ. ഓം നമോ ഭഗവതേ സായീശ്വരായ. ഭഗവത് ശരീരത്യാഗം. 1999 January 11 സ്റ്റേഡിയത്തിൽ വെച്ച് സ്വാമി രഥത്തിൽ വീഴുന്നു. സ്വാമിയുടെ ശരീരത്തിന് ഗുരുതരമായ ക്ഷതമുണ്ടാകുന്നു. 2003 മുതൽ പ്രഭാത ദർശനത്തിൻ്റെ പതിവുകൾ തെറ്റാൻ തുടങ്ങി. ചിലപ്പോൾ ദർശനമില്ലാതായി, ചില ദിവസങ്ങളിൽ വൈകിട്ട് 4 വരും. 2004 May ഭഗവാന്റെ തൃക്കരത്തിന് ക്ഷതം. ആദ്യകാലങ്ങളിൽ ഭഗവാൻ വരുന്നത് നോക്കി വാച്ചിൽ സമയം ശരിയാക്കാം എന്ന് പറഞ്ഞ ഭക്തന്മാരുണ്ടായിരുന്നു. അതുമാത്രമായിരുന്നു കൃത്യനിഷ്ഠ. ദർശന സമയം ഈ വിധം മാറ്റി തൻ്റെ അഭാവം ഭക്തകോടികളെ മെല്ലെ പരിശീലിപ്പിക്കുകയായിരുന്നില്ലേ കരുണാമയിയായ സായി മാതാവ്? 2006 മുതൽ ദർശന സമയം വളരെ വൈകാൻ തുടങ്ങി. ടിൻഡ് പേപ്പർ ഒട്ടിച്ച കാറിൽ ദർശനത്തിന് വന്നു തുടങ്ങി. ശരിയായ ദർശനം കിട്ടാൻ വിഷമം. ചിലപ്പോൾ ഗ്ലാസ് താഴ്ത്തുകയില്ല. കാറ് കണ്ട് തൃപ്തിയാകാൻ പഠിച്ചു തുടങ്ങി ഭക്തന്മാർ. ആദ്യകാലത്ത് പുട്ടപർത്തിയിൽ ഭഗവത് ദർശനത്തിന് പോയി വരുന്നവരോട് ചോദിക്കാറുള്ളത് ഇൻ്റർവ്യൂ കിട്ടിയോ എന്നാണ്. 70 ചോദ്യം മാറി. സ്വാമിയുടെ പാദനമസ്കാരം കിട്ടിയോ എന്നായി. 80 അവസാനം പാദസ്പർശം കിട്ടിയോ, 1st ഇരിക്കാൻ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ആദ്യകാലങ്ങളിൽ 100 ദർശനത്തിനെത്തിയിരുന്നത്. 80 അവസാനം മുതൽ 10,000 പർത്തിയിൽ ഭഗവത് ദർശനത്തിനായി ഓടിയണഞ്ഞു. 1990 അവസാനം സായി ദർശനം കിട്ടിയോ എന്ന് ചോദിച്ചു തുടങ്ങി. 2005 ആയപ്പോഴേക്കും സ്വാമി വന്നോ ദർശനം കിട്ടിയോ എന്നായി അന്വേഷണം. പടിപടിയായി തൻ്റെ ശാരീരിക സാമീപ്യം ഭക്തജനങ്ങളുടെ മുന്നിൽ ഭഗവാൻ കുറച്ചു കൊണ്ടുവന്നു. തൻ്റെ അസാന്നിധ്യം ഭക്തലക്ഷങ്ങളെ പരിശീലിപ്പിക്കുകയല്ലായിരുന്നുവോ അവിടുന്ന്? ഇക്കാലയളവിലാണ് അതിരുദ്രയജ്ഞം, അഖില ലോക യുവജന സംഗമം. ഓരോ സ്ഥാനത്തു നിന്നും യുവജനങ്ങളുടെ പർത്തി, ഓരോ സംസ്ഥാനത്തു നിന്നും യുവജനങ്ങളുടെ പർത്തി, തീർത്ഥയാത്ര തുടങ്ങിയവ അനുവദിച്ചത്. ലോകർക്ക് കഴിയുന്നത്ര ദർശനഭാഗ്യം അർഹതയൊന്നും നോക്കാതെ ഭഗവാൻ സമ്മാനിച്ചു തുടങ്ങി. അക്കാലങ്ങളിലെ പ്രഭാഷണങ്ങളിലെല്ലാം ശാരീരിക മമത വെടിയൂ എന്ന ആശയത്തിന് മാത്രമായിരുന്നു ഭഗവാൻ ഊന്നൽ കൊടുത്തിരുന്നത്. 2010 മുതൽ ബാംഗ്ലൂർ അനന്തപൂർ യാത്ര അതിവിരളമായി. അഭിമുഖം കുറച്ചു. പ്രഭാഷണം വളരെയേറെ വിരളമായി. ഒരിക്കൽ ഭഗവാൻ കൂടെയുള്ളവരോട് വരാന്തയുടെ മധ്യഭാഗം ചൂണ്ടിയിട്ട് പറഞ്ഞു, എൻ്റെ ശരീരം ഇവിടെയാണ് വെക്കേണ്ടത്. പക്ഷെ ആരും അത് അങ്ങനെയൊരർത്ഥത്തിൽ സ്വീകരിച്ചില്ല. ആരുടെയും മനസ്സന്ന് അതിന് സമ്മതിക്കുകയുമില്ലായിരുന്നു. പ്രശാന്തി നിലയത്തിൽ വിദേശ പ്രതിനിധികളോട് സംസാരിക്കവേ പ്രൊഫസർ അനിൽകുമാർ പറഞ്ഞു, അതായത് 2011 May 17 2 മുമ്പ് സായി കുൽവന്ത് ഹാളിലെ പോർട്ടിക്കോയിൽ ഇരിക്കവേ ഭഗവാൻ പറഞ്ഞു, ഇവിടെയാണ് എൻ്റെ സമാധി പണിയേണ്ടത്. പൊടുന്നനെയുള്ള ഈ വാക്കുകൾ കേട്ട് എല്ലാവരും പകച്ചുപോയി. ഡയാന ബാസ്കിനോട് സ്വാമി മെല്ലെ പറഞ്ഞു, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഒരിക്കൽ ഫിലിസ് ക്രിസ്റ്റലിനോട് സ്വാമി സ്വശരീരം ചൂണ്ടിയരളി, ഈ ചെറു ശരീരം കാണാനായി നീ ഇനിയും വരേണ്ട ആവശ്യമില്ല. ഈ ശരീരമല്ല സ്വാമിയുടെ യഥാർത്ഥ സത്ത. 85 അവിടുന്ന് പ്രഭാഷണം ചെയ്തില്ല. ഇതിനു മുമ്പങ്ങനെ സംഭവിച്ചിട്ടുമില്ല. പ്രായത്തെയും ക്ഷീണത്തെയും തൻ്റെ ശരീരത്തെ ആക്രമിക്കാൻ സ്വാമി അനുവദിച്ചു. ശരീരത്തിൽ പ്രായത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങി. മുടി കുറഞ്ഞു, വിറയൽ, നേരെ നിൽക്കാൻ വിഷമം, ഏറെ നേരം ഇരിക്കുക ക്ലേശകരം, ശാരീരിക ക്ഷീണം പ്രകടിപ്പിച്ചു തുടങ്ങി. 2011 March 23 അന്നുവരെ സംഭവിക്കാത്ത ഒരു രംഗം പ്രശാന്തി നിലയത്തിൽ അരങ്ങേറി. ആ ദിവ്യജീവിതത്തിൽ ആദ്യമായി ഭഗവാൻ എല്ലാവരെയും നോക്കി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇരു കൈകളും കൂപ്പി തൊഴുതു. അതൊരു യാത്രാമൊഴിയെന്ന് ആരും കരുതിയില്ല. ബദ്രിനാരായണന്റെ തിരുവിഗ്രഹത്തിനെ അനുഗ്രഹിച്ച് ഞാനിവിടെ ശക്തി പകരുവാൻ വന്നതാണ് എന്നരുളിയ ജഗത്പതിയാണ് ഈ ലീലയാടിയത്. സ്വാമിയുടെ തൊഴിലിനെ ഒരു വിദ്യാർത്ഥി വിശേഷിപ്പിച്ചതിങ്ങനെ, നിങ്ങളിലെല്ലാം ഞാൻ എന്നെ കാണുന്നു, നിങ്ങളും ഇനി മുതൽ എല്ലാവരിലും എന്നെ കാണുക. ആ ഭാവത്തിൽ എല്ലാവരെയും വന്ദിക്കുക, സ്നേഹിക്കുക. ആ മഹത്തായ അദ്വൈത സത്യം പ്രായോഗികമായി കാണിച്ചു തരികയായിരുന്നു ഭഗവാൻ. ഈ വിവരണം തികച്ചും അനുയോജ്യം. തൻ്റെ അവതാരകാലം മുഴുവൻ ഞാനും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, ആ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നത് തന്നെയെന്ന് അവിടുന്ന് സദാ നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. 24 ഭഗവാൻ ദർശനം നൽകാൻ പ്രശാന്തി നിലയത്തിൽ വന്നില്ല. 25 അവിടുന്ന് ആഗതനായി. അന്നായിരുന്നു അവിടുന്ന് നൽകിയ അവസാന ഭൗതിക ശാരീരിക ദർശന സൗഭാഗ്യം. 28 ഭഗവാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായി വാർത്ത വന്നു. വാഹനത്തിൽ ഇരുന്ന് തന്നെയായിരുന്നു അവിടുന്ന് അന്ന് യാത്ര ചെയ്തത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഭഗവാനെ പരിചരിക്കാൻ അതിവിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം സദാ കാവലിരുന്നു. അന്നവരെല്ലാം ഒരുപോലെ ചോദിച്ചു, ഈ ശരീരം എങ്ങനെ ഇത്രനാൾ പ്രവർത്തിച്ചു? അത്യത്ഭുതകരം.
വൈദ്യശാസ്ത്ര ദൃഷ്ടിയിൽ ആന്തരിക അവയവങ്ങൾ പലതും ശരിയായി പ്രവർത്തിക്കുന്നില്ല. അവിടെ നിശ്ചയിച്ചാലല്ലാതെ ഭൗതിക വൈദ്യശാസ്ത്രത്തിന് ഈ ശരീരത്തിൽ ഒന്നും ചെയ്യാനില്ല. എങ്കിലും അവർ സായി സ്മരണയോടെ തങ്ങളുടെ പരിചരണം ആരംഭിച്ചു. ഡോക്ടർ സുന്ദര റെഡ്ഡി കണ്ണടച്ചു കിടന്ന സ്വാമിയുടെ സമീപം ചെന്ന് പ്രാർത്ഥനയോടെ പറഞ്ഞു, സ്വാമി, ലോകം മുഴുവനും അവിടുത്തേക്കായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അങ്ങേ അതിരറ്റ് സ്നേഹിക്കുന്നു സ്വാമി. ഭഗവാൻ അത് കേട്ട് വശ്യമായി പുഞ്ചിരിച്ചു. സ്വാമിക്ക് വേദനയുണ്ടോ? ഒരു മുതിർന്ന ഭക്തൻ ചോദിച്ചു. ഇല്ല, ഒരു വേദനയുമില്ല, പരമാനന്ദം മാത്രം. അവിടുന്ന് അരളി, ഇങ്ങനെ ലോകത്തിന് ഒരു പിടുത്തവും തരാതെ ഭഗവാൻ ലീലകളാടി. മുൻകാലങ്ങളിലെ പോലെ ക്ലേശങ്ങൾ കുടഞ്ഞെറിഞ്ഞ് അവിടുന്ന് ഏതു നിമിഷവും പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വരുമെന്ന് ലോകമെമ്പാടുമുള്ള സായി ഭക്തർ പ്രതീക്ഷിച്ചു, വിശ്വസിച്ചു, കാത്തിരുന്നു. പക്ഷേ 2011 ഏപ്രിൽ 24 8:55 ഔദ്യോഗിക വിജ്ഞാപനമുണ്ടായി. ഭഗവാൻ ശ്രീ സത്യസായി ബാബ ശാരീരികമായി ഇപ്പോൾ നമ്മോടൊപ്പമില്ല. അവിടുന്ന് 2011 ഏപ്രിൽ 24 രാവിലെ 7:40 തിരുശരീരം ത്യജിച്ചു. 2 ദിവസം തിരുശരീരം സായി കുൽവന്ത് ഹാളിൽ ദർശനത്തിനായി ഉണ്ടാകും. 24 ഏപ്രിൽ 2011 8:55 ഇറങ്ങിയ ഔദ്യോഗിക അറിയിപ്പ്. ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഇസ് നോ മോർ വിത്ത് അസ് ഫിസിക്കലി. ഹി ലെഫ്റ്റ് ഹിസ് എർത്ലി ബോഡി ഓൺ 24 ഏപ്രിൽ 2011 അറ്റ് 7:40 hours ഡ്യൂ ടു കാർഡിയോ റെസ്പിറേറ്ററി ഫെയിലിയർ. ഭഗവാൻ ബാബാസ് ബോഡി വിൽ ബി ഇൻ സ്റ്റേറ്റ് അറ്റ് സായി കുൽവന്ത് ഹാൾ ഫോർ 2 days 25th and 26th April, Monday and Tuesday. Arrangements will be made for darshan after 18 hours today at Sai Kulwant Hall. ഭഗവാന്റെ തിരുശരീരം ആശുപത്രിയിൽ നിന്നും 2 മണിക്ക് എടുത്തു. അവിടുത്തെ വസതിയായ, അതായത് ഉച്ചയ്ക്ക് 2 മണിക്ക് എടുത്തു. അവിടുത്തെ വസതിയായ യജുർ മന്ദിരത്തിൽ 2:25 ദിവ്യശരീരം എത്തിച്ചു. വാർത്ത കേട്ട് ലോകമെമ്പാടുമുള്ള സായി ഭക്തർ മരവിച്ചുപോയി. നിമിഷങ്ങൾക്കകം പ്രശാന്തി നിലയം ജനസാഗരമായി തീർന്നു. 600,000+ ഭക്തജനങ്ങൾ പ്രശാന്തി സ്വരൂപനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിക്കൊണ്ടിരുന്നു. തിരുശരീരം വിദ്യാർത്ഥികളുടെ വേദജപത്തോടെ ഭജനയോടെ 6:15 സായി കുൽവന്ത് ഹാളിലേക്ക് കൊണ്ടുവന്നു. ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ പർത്തിയിൽ എത്തിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾക്കകം കിലോമീറ്ററുകൾ ക്യൂ നീണ്ടു. അച്ചടക്കത്തോടെ നിറഞ്ഞ കണ്ണുകളും ഇടറുന്ന തൊണ്ടയും പിടയുന്ന ഹൃദയവുമായി കുഞ്ഞുങ്ങളടക്കം ഭക്തജനങ്ങൾ നിശബ്ദരായി തങ്ങൾക്ക് ഇപ്പോഴത്തെ ജീവിതം സമ്മാനിച്ച മഹാപ്രഭുവിനെ, സായി ദേവനെ, സായി മാതാവിനെ ഒരു നോക്ക് കാണാനായി കാത്തുനിന്നു. ഒരു ജന്മം മുഴുവൻ ഭഗവാൻ പഠിപ്പിച്ച അനുസരണയുടെ അച്ചടക്കത്തിന്റെ പാഠം അവർ തങ്ങളുടെ പ്രവൃത്തികളിൽ തെളിയിച്ചുകൊണ്ടിരുന്നു. 600,000+ പേർ ഒരു കൊച്ചു ഗ്രാമത്തിൽ പൊടുന്നനെ വന്നാലുണ്ടാകാവുന്ന ക്ലേശങ്ങൾ ആലോചിക്കുക. പക്ഷെ ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഭക്തജനങ്ങൾ സ്വയം നിയന്ത്രിച്ച് സഹകരിച്ച് ഭഗവാനുള്ള തങ്ങളുടെ അച്ചടക്കമാകുന്ന ദക്ഷിണ സമർപ്പിച്ചു. ലോകമെമ്പാടുമുള്ള പ്രധാന വ്യക്തികളും തിരുശരീരം കണ്ടു വന്ദിക്കാനും ആദരവ് പ്രകടിപ്പിക്കാനുമായി വന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, UPA ചെയർമാൻ സോണിയാഗാന്ധി, വിദേശകാര്യമന്ത്രി SM കൃഷ്ണ, വാർത്താവിനിമയ മന്ത്രി അംബിക സോണി, ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, VHP അന്തർദേശീയ അധ്യക്ഷൻ അശോക് സിംഗാൾ, ക്രിക്കറ്റ് താരം അർജുന രണതുങ്ക, സന്തൂർ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ, ശിവാമണി, സുരേഷ് വടാക്കർ, അഞ്ജലി ദേവി, ജമുന, ശ്രീലങ്കൻ ധനമന്ത്രി ബാസൽ രാജപക്ഷ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N കിരൺകുമാർ റെഡ്ഡി, ഗവർണർ ESL നരസിംഹൻ, കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ, BJP പ്രസിഡന്റ് നിതിൻ ഗഡ്കരി, പഞ്ചാബ് ഗവർണർ ശിവരാജ് പാട്ടീൽ, ആന്ധ്രാപ്രദേശിലെ മന്ത്രിമാരായ J ഗീതാ റെഡ്ഡി, സബിത ഇന്ദിരാ റെഡ്ഡി, N രഘുവീര റെഡ്ഡി, JC ദിവാകർ റെഡ്ഡി, മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാൻ, തമിഴ്നാട് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, തെലുങ്ക് ദേശം പാർട്ടി പ്രസിഡന്റ് N ചന്ദ്രബാബു നായിഡു, പ്രജാരാജ്യം പ്രസിഡന്റ് K ചിരഞ്ജീവി, ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ, സുനിൽ ഗവാസ്കർ, VVS ലക്ഷ്മൺ, S ശ്രീനാഥ്, യോഗ ഗുരു ബാബ രാംദേവ്, ഗായിക P സുശീല, മുതിർന്ന BJP നേതാക്കൾ LK അദ്വാനി, വെങ്കയ്യ നായിഡു, ഇങ്ങനെ പോകുന്നു ഭഗവാനെ ദർശിക്കാനെത്തിയ പ്രമുഖരുടെ നിര. 23:30 മംഗള ആരതി എടുത്തു. പിന്നെ 54 മണിക്കൂർ നീണ്ടുനിന്ന ഭജന. ഇതുവരെയുള്ള മാനവചരിതത്തിൽ സമാനതകളില്ലാത്ത അവതാര പുരുഷന്റെ ഭൗതിക ശരീരത്തിന് വിട പറയാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൂറ്റൻ സ്ക്രീനുകൾ ഭക്തജനങ്ങൾക്ക് ചടങ്ങുകൾ കാണാനായി സ്ഥാപിച്ചിരുന്നു. 27 ഏപ്രിൽ രാവിലെ 8 മണി വേദമന്ത്രവും ഭജനയും കൊണ്ട് സാന്ദ്രമായ സായി കുൽവന്ത് ഹാൾ. വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഭക്തജനങ്ങൾ, ഭഗവാൻ എന്നുമെന്നും എന്റെ സ്വന്തം എന്ന് ലോകത്തോട് പറയാറുള്ള അവിടുത്തെ വിദ്യാർത്ഥികൾ തിരുശരീരം തിരുനാമജപത്തോടെ എടുത്തു. വലിയൊരു തേങ്ങൽ പ്രശാന്തി നിലയം ഹാളിൽ മുഴങ്ങി. സായി ഗായത്രി മന്ത്രജപത്തോടെ തിരുശരീരം ഭൂമിദേവിക്ക് സമർപ്പിക്കപ്പെട്ടു.
പുണ്യസ്ഥലങ്ങളിലെ മണലും പുണ്യനദികളിലെ തീർത്ഥവും തിരുശരീരത്തിന് സമീപം വെച്ചു. ഭഗവാന് മഹാ ആരതിയെടുത്തു. അവതാരപുരുഷന്റെ തിരുശരീരവുമായി ബന്ധപ്പെട്ട ഇഹലോകത്തിലെ അവസാന ചടങ്ങ്. കണ്ണീരുകൊണ്ട് പ്രേമസ്വരൂപിനെ അഭിഷേകം ചെയ്ത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പുട്ടപർത്തിയിൽ ആരതീഗീതം ആലപിച്ചു. അടുത്ത അധ്യായം. ഓം നമോ ഭഗവതേ സായീശ്വരായ. മഹാസമാധിയോ ശരീരത്യാഗമോ? ഭഗവാൻ ബാബയുടെ ശരീരത്യാഗത്തെ മഹാസമാധി എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയോ? പലരും ചോദിക്കുന്നു. സമാധി എന്നതിന് സമാധീയതേ ചിത്തം അസ്മിൻ ഇതി സമാധി. മനസ്സിനെ ഇതിൽ നല്ലവണ്ണം പിടിച്ചു വെച്ചിരിക്കുകയാൽ സമാധി. അവതാരപുരുഷൻ എപ്പോഴും സമാധിയിൽ തന്നെയാണ്. മഹാത്മാക്കൾ, പുണ്യപുരുഷന്മാർ തുടങ്ങിയവർ ശരീരം വിടുന്നതിനെ സമാധി എന്ന് പറയും. പക്ഷേ ശ്രീരാമ സമാധി, ശ്രീകൃഷ്ണ സമാധി എന്നൊന്നും പറയാറില്ല. ശരീരത്യാഗമെന്നോ സ്വധാമ ഗമനമെന്നോ മാത്രമേ പറയാറുള്ളൂ. പക്ഷേ വിവേകാനന്ദ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ തുടങ്ങിയ പുണ്യപുരുഷന്മാർ മഹാസമാധിയിൽ പ്രവേശിച്ചു എന്ന് പറയാറുണ്ട്. ഭഗവാൻ ബാബ സദാ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് താൻ ഭഗവാൻ എന്ന് തന്നെയാണ്. ഒരിക്കൽ പോലും ആ ഭാവത്തിൽ നിന്നും കടുകിട മാറിയിട്ടുമില്ല. അതിനാൽ ഭഗവാൻ ബാബയുടേത് മഹാസമാധിയല്ല, ശരീരത്യാഗം തന്നെയാണ്. കാരണം അവിടുന്ന് ഭഗവാനാണ്. എന്റെ സമ്പൂർണ്ണ അവതാരമായ സത്യസായി ബാബ ഇത്രയും ശരീരക്ലേശങ്ങൾ അനുഭവിച്ചു? ചിലർ ചോദിക്കുന്നു. ഏത് മഹാപുരുഷന്മാരുടെ ചരിതം പഠിച്ചാലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ദിവ്യതയുടെ അളവുകോൽ എന്ന അധ്യായത്തിൽ ഈ വിഷയം വിശദമായി പറയുന്നുണ്ട്. യേശുക്രിസ്തുവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ജീവിച്ചതും ജീവിതം അവസാനിപ്പിച്ചതും കൊടിയ ക്ലേശങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയുമായിരുന്നു. യേശുവിന്റെ കുരിശുമരണം ഏവർക്കും അറിയാമല്ലോ. ക്രിസ്തു ശിഷ്യന്മാരായ സെന്റ് മാത്യു വാൾകൊണ്ടുള്ള വെട്ടേറ്റ് എത്യോപ്യയിൽ വെച്ച് മരിച്ചു. സെന്റ് മാർക്കിനെ അലക്സാൻഡ്രിയയിലെ തെരുവുകളിലൂടെ കുതിരകളാൽ കെട്ടി വലിച്ചിഴച്ച് വധിക്കുകയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ. സെന്റ് ജോണിനെ അതിക്രൂരമായി ഉപദ്രവിച്ചെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു. അത് ഈശ്വര നിശ്ചയമെന്നേ പറയേണ്ടു. കുരിശിൽ തലകീഴായി സെന്റ് പീറ്ററെ ആണിയടിച്ചു വധിക്കുകയാണത്രേ ഉണ്ടായത്. സെന്റ് ജെയിംസിനെ ജെറുസലേം പള്ളിയുടെ തെക്ക് കിഴക്ക് ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞു. സെന്റ് പോളിനെയും അതിക്രൂരമായി ഉപദ്രവിച്ച് വധിച്ചു. പ്രവാചകനായ മുഹമ്മദ് നബിയും അക്കാലത്ത് എതിരാളികളാൽ പല വിധത്തിൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അവർ എന്തിനിതൊക്കെ സഹിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈശ്വരേശ്ഛ. ആ ദുരന്തങ്ങളെയൊക്കെ മറികടക്കാൻ അവർക്കാകുമായിരുന്നു. പക്ഷേ ഈശ്വരേശ്ഛയ്ക്ക് അവർ വഴങ്ങി. എന്തുകൊണ്ട് ദുരിതങ്ങളെ തങ്ങളുടെ ദിവ്യശക്തിയാൽ നേരിട്ടില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, അവർ വന്നിരിക്കുന്നത് എന്തിനാണോ അതേ അവർ ചെയ്യൂ, മറ്റുള്ളതെല്ലാം അവർക്ക് നിസ്സാരം. അവതാര പുരുഷന്മാരുടെ, മഹത്തുക്കളുടെ, പുണ്യാത്മാക്കളുടെ ജീവിതവും സന്ദേശവും പഠിച്ചിട്ട് വേണം അവരുടെ ജീവിതത്തെ വിലയിരുത്താൻ. വികാരങ്ങളല്ല അവരുടെ പ്രവൃത്തിക്ക് പിന്നിലെ പ്രേരകശക്തി. ലോകമംഗളത്തിനായി മാത്രം അവർ ക്ഷമിക്കുന്നു, ആവശ്യമെങ്കിൽ പ്രതികരിക്കുന്നു, കോപിക്കുന്നു. ഭാരതത്തിലെ അവതാര പുരുഷന്മാർ നേരിട്ട ഭൗതിക ക്ലേശങ്ങളെ ദിവ്യതയുടെ അളവുകോലെന്ന അധ്യായത്തിൽ വായിക്കാം.